ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലിറ്റ് ചാറ്റ്സ്. ആർതർ കൊനൻ ഡോയൽ എഴുതിയിട്ടുള്ള അഡ്വഞ്ചർ ഓഫ് ദ റിട്ടയർഡ് കളർമാൻ എന്ന ഷോർട്ട് സ്റ്റോറിയുടെ സമ്മറിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഈയൊരു ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത് അദ്ദേഹം നമ്മുടെ റൈറ്റർ ഷെർലക് ഹോംസിൻ്റെ കുറച്ച് സ്റ്റോറീസിൻ്റെ ഷോർട്ട് സ്റ്റോറീസിൻ്റെ ഒരു സീരീസ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഷെർലക് ഹോംസിൻ്റെ ആ സ്റ്റോറീസ് എഴുതിയ ആ ഒരു സീരീസിലുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമ്മുടെ അഡ്വഞ്ചർ ഓഫ് ദ റിട്ടയർഡ് കളർമാൻ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം ഒരു ദ കേസ് ബുക്ക് ഓഫ് ഷെർലക് ഹോംസ് എന്ന് പറഞ്ഞിട്ടൊരു 12 സ്റ്റോറീസുള്ള ഒരു സൈക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വരുന്ന ഒരു സ്റ്റോറിയാണ് ഈ അഡ്വഞ്ചർ ഓഫ് ദ റിട്ടയർഡ് കളർമാൻ എന്ന് പറയുന്നത്. നമുക്ക് ഡയറക്ട്ലി സ്റ്റോറിയിലോട്ട് കടക്കാം. നമ്മുടെ ഇതിലത്തെ ഒരു ഷെർലക് ഹോംസ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു, നമുക്കറിയാം ഷെർലക് ഹോംസ് ആരാന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവനുസരിച്ച് ബുദ്ധിശക്തിയും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒക്കെ കൂടിയിട്ടുള്ള ഒരു കമ്പൈൻ ആയിട്ടുള്ള ഒരു എഫേർട്ട് വെച്ചിട്ട് ഫൈനലി എന്ത് കൺക്ലൂഡ് ചെയ്യാണ് ഈ ഒരു കേസ് അന്വേഷിച്ച് അതിൻ്റെ റിസൾട്ടിലോട്ട് എത്തുന്നതാണ് ഇതിൻ്റെ ഒരു പ്ലോട്ട് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന വേറൊരു ക്യാരക്ടർ, മെയിൻ ക്യാരക്ടറായിട്ട് ഷെർലക് ഹോംസ് അല്ലാതെ വേറെ വരുന്നൊരു ക്യാരക്ടറാണ് ജോസിയ ആംബർലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആംബർലി എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ഷെർലക് ഹോംസിനെ ഹയർ ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? അദ്ദേഹത്തിൻ്റെ വൈഫ് മിസ്സിംഗ് ആണ്. അദ്ദേഹത്തിനെ തന്നെ അറിയാം, അയാൾ തന്നെ പറയുകയാണ് എൻ്റെ വൈഫ് മിസ്സിംഗ് ആണ്. അവളും അവിടുത്തെ നെയ്ബറായിട്ടുള്ള ഡോക്ടർ റേ ഏണസ്റ്റ് എന്ന് പറയുന്ന വ്യക്തി തമ്മിൽ രണ്ടുപേരും കൂടിയിട്ടാണ് പോയിരിക്കുന്നത്. രണ്ടുപേരും കൂടിയിട്ടാണ് നാട് വിട്ടിരിക്കുന്നത്. മാത്രമല്ല അവൾ പോയപ്പോൾ എന്തും കൊണ്ടുപോയിട്ടുണ്ട്, എൻ്റെ കുറേ പൈസയും കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവരെ രണ്ടുപേരെയും കണ്ടുപിടിച്ച് തരണം എന്ന് നമ്മുടെ ആംബർലി അവരോട് പറയുകയാണ്. ഹോംസിനോട് പറഞ്ഞിട്ട് ഹോംസിനെ ഹയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതേസമയം ഹോംസ് എന്താണ് വേറൊരു കേസിൻ്റെ കാര്യത്തിൽ പെട്ടിട്ട്, അതായത് വേറൊരു കേസിൻ്റെ അന്വേഷണത്തിലായതുകൊണ്ട് തന്നെ അദ്ദേഹം ബിസി ആയതുകൊണ്ട് അദ്ദേഹം ഡോക്ടർ വാട്സൺ എന്ന് പറയുന്ന വ്യക്തിനെ ഇദ്ദേഹത്തിന് പകരമായിട്ട് ഷെർലക് ഹോംസിന് പകരമായിട്ട് അദ്ദേഹം പറഞ്ഞയക്കുകയാണ് ആംബർലിയുടെ അടുത്തേക്ക്. ആംബർലിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ വാട്സനെ പറഞ്ഞയക്കുകയാണ്. അപ്പോൾ ഡോക്ടർ വാട്സൺ അങ്ങനെ അവിടെ ആംബർലിയുടെ വീട്ടിൽ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ആംബർലി ഭയങ്കര തിരക്ക് പിടിച്ച് വീടൊക്കെ പെയിൻറ്റ് ചെയ്യുന്നതായിട്ടാണ്. അപ്പോൾ വാട്സന് തോന്നുന്നത് എന്താ ഇത് ഇങ്ങനെ ഈ ഒരു ടെൻഷൻ്റെ ഇടയ്ക്ക് ഇയാൾ എന്തെയാണ് വീടൊക്കെ പെയിൻറ്റ് ചെയ്യുന്നത്. അതൊരു കുറച്ച് എന്തോ ഒരു സംശയം പോലെ അല്ലെങ്കിൽ ഒരു സുഖമില്ലാത്ത കാര്യമായിട്ട് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുകയാണ് ഡോക്ടർ വാട്സന്. അപ്പോൾ എന്തായാലും വാട്സൺ അങ്ങനെ അവരുടെ വീട്ടിലൊക്കെ കയറിക്കിടന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ അവിടെ എന്ത് കാണുന്നുണ്ട്? വൈഫിൻ്റെ പേരിൽ, ഈ മിസ്സിംഗ് ആയിട്ടുള്ള വൈഫിൻ്റെ പേരിൽ എടുത്തിരിക്കുന്ന ഒരു അൺയൂസറായിട്ടുള്ള ഒരു തിയേറ്ററിൽ ബുക്ക് ചെയ്ത സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുള്ള ഒരു തിയേറ്റർ ഒരു ഇത് കാണുന്നുണ്ട്. തിയേറ്ററിൽ ബുക്ക് ചെയ്തതിന് ടിക്കറ്റ് കാണുന്നുണ്ട്. അപ്പം ആ സമയത്ത് അന്വേഷിക്കുമ്പോൾ ഇയാൾ ഹസ്ബൻഡായിട്ടുള്ള ആംബറിൽ എന്താ പറയുന്നത്, ഞാനും അവളും കൂടി സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് തിയേറ്റർ സീറ്റൊക്കെ ബുക്ക് ചെയ്തതായിരുന്നു, ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തതായിരുന്നു, പക്ഷെ അവൾ തലവേദനയാണെന്നും പറഞ്ഞിട്ട് ഒഴിഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് സിനിമയ്ക്ക് പോയി തിരിച്ചു വന്നപ്പോഴേയും അവളും അയാളും കൂടിയിട്ട് അയാളുടെ നെയ്ബറായിട്ടുള്ള ഏണസ്റ്റും കൂടിയിട്ട് നാട് വിട്ടിരിക്കുന്നു, എൻ്റെ കുറേ പൈസ എടുത്തത് അതാണ് ഉണ്ടായ സംഭവം എന്നൊരു ഓവർവ്യൂ അവർ കൊടുക്കുകയാണ്, ആംബറിൽ കൊടുക്കുകയാണ്. അങ്ങനെ ഏണസ്റ്റ് ഈ പറഞ്ഞ കാര്യങ്ങളല്ല, ഏണസ്റ്റ് അല്ല സോറി, ആംബർലി പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാണ് നമ്മുടെ ഡോക്ടർ വാട്സൺ അവിടെ നിന്ന് അങ്ങനെ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നതിനാ, ടിക്കറ്റ് നോക്കിയിട്ട് അതിൻ്റെ സീറ്റ് നമ്പറൊക്കെ അദ്ദേഹം ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ വാട്സൺ പുറത്തേക്ക് ഇറങ്ങുക, ആംബർലിയുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് എവിടെ എവിടെ പോകുന്നുണ്ട്, അവരുടെ സ്ട്രോങ് റൂം ഉണ്ട് ആംബർലിയുടെ. അപ്പം സ്ട്രോങ് റൂമിലൊക്കെ പോയി ചെക്ക് ചെയ്യുന്നുണ്ട്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ആ മിസ്സായിട്ടുള്ള ഭാര്യ കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന ആ പൈസയും വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത്, വാട്സൺ മനസ്സിലാക്കുകയാണ്, ഈ വൈഫിൻ്റെ കയ്യിലും എന്തുണ്ട്, ഒരു ചാവിയുണ്ട്, ഈ ഒരു സ്ട്രോങ് റൂമിൻ്റെ ചാവി ഉണ്ട് എന്നുള്ളത് അറിയുന്നുണ്ട്. അങ്ങനെയാണ് അവർ ആ സംഭവങ്ങളൊക്കെ വിലപിടിപ്പുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോയിട്ടുള്ളതെന്നൊക്കെ അവിടെ നിന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വാട്സൺ അവിടെ നിന്ന് സംഭവങ്ങളൊക്കെ അന്വേഷിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹം കാണുന്ന ഒരു മിലിറ്ററി അപ്പിയറൻസ് ഒക്കെയുള്ള ഒരു വ്യക്തിനെ അദ്ദേഹം കാണുന്നുണ്ട്. അദ്ദേഹം ആരാവൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു പുതിയതായി കണ്ട ആ ഒരു സ്ട്രെയിഞ്ചറിൻ്റെ ഒരു അപ്പിയറൻസ് ഒക്കെ നമ്മുടെ വാട്സൺ ആരോട് പോയി പറയുന്നുണ്ട്, ഷെർലക് ഹോംസിനോട് പോയി പറയുന്നുണ്ട്. അപ്പം ഷെർലക് ഹോംസിന് ആളെ പിടികിട്ടാണ്. അപ്പോൾ ഷെർലക് ഹോംസ് പറയുന്നത്, ഇത് എൻ്റെ ഒരു ഭയങ്കര റൈവലായിട്ടുള്ള, അതായത് ആ ഒരു പ്രൊഫഷനിൽ വെച്ചിട്ട് ഉള്ളൊരു ശത്രുതയാണ് കേട്ടോ, അല്ലാണ്ട് പേഴ്സണൽ ശത്രുതയല്ല, ശത്രുത ആയിരിക്കില്ല, പ്രൊഫഷണൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു ശത്രുതയുള്ള ഒരാളായിരിക്കാം. അപ്പം അങ്ങനെയുള്ള എൻ്റെ റൈവലായിട്ടുള്ള ബാർക്കർ എന്ന് പറയുന്ന ആളാണത് എന്ന് ഈ ഒരു അപ്പിയറൻസിനെ പറ്റിയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായിട്ട് അദ്ദേഹം ആരോട് പറയണം, വാട്സണോട് പറയുകയാണ്. അപ്പം അതിനുശേഷം ഇവർ എന്ത് തിരിച്ചറിയുകയാണ്, ഈ
ബാർക്കർ എന്ന് പറയുന്ന ആൾ ഈ സ്ട്രേഞ്ചർ എന്തിനാണ് അവിടെ വന്നതെന്നുള്ളത് ഇവർ തിരിച്ചറിയുന്നുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ പറയപ്പെടുന്ന മിസ്സിംഗ് ആയ രണ്ട് വ്യക്തികളാണ് നമ്മുടെ ആംബർലിയുടെ വൈഫും പിന്നെ അടുത്ത നേബറായിട്ടുള്ള ഡോക്ടറും റേ ഏണസ്റ്റ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ ഏണസ്റ്റിൻ്റെ മിസ്സായിട്ടുള്ള രണ്ടാമത്തെ ആളായിട്ടുള്ള ഏണസ്റ്റിൻ്റെ വീട്ടുകാർ അവരുടെ മിസ്സിംഗ് കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ആളാണ് നമ്മുടെ ഈ ബാർക്കർ എന്നുള്ളത് പിന്നീട് മനസ്സിലാക്കുകയാണ്. എന്തായാലും ആംബർലി എന്ന് പറയുന്നത് എന്താണ്, ഭയങ്കര ഫിസിക്കലായിട്ടുള്ള ജലസായിട്ടുള്ള പക്ഷെ അതേസമയം ചെസ് നന്നായി കളിക്കാനൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ് എന്നുള്ള ഒരു ക്യാരക്ടർ സ്കെച്ച് ഒക്കെ അതിനകത്ത് ഒരു ക്യാരക്ടറിനെ കുറിച്ചുള്ള ഒരു രൂപമൊക്കെ നമുക്ക് അതിനകത്ത് കിട്ടുന്നുണ്ട്. ആംബർലിയുടെ കാര്യമാണ് കേട്ടോ പറയണത്. അപ്പം അതേസമയം തന്നെ ഈ ഒരു ചെസ് പ്ലെയർ ആയതുകൊണ്ട് തന്നെ ആ ഒരു ചെസ് കളിക്കുന്ന ആ ഒരു ഇൻസിഡൻറ്റിൽ നിന്നാണ് ആരെ പരിചയപ്പെടുന്നത്, ഈ ഡോക്ടർ ഏണസ്റ്റിനെ പരിചയപ്പെടുന്നതും. അങ്ങനെ ആയിരിക്കാം മേ ബി ഈ ഏണസ്റ്റും അതേപോലെ തന്നെ നമ്മുടെ ആംബർലിയുടെ വൈഫും തമ്മിലൊരു പരിചയത്തിലാവുന്നതും ഒക്കെ. അപ്പം ഇയാൾക്ക് ആംബർലിക്ക് ഭയങ്കര ആംബർലിയുടെ കൺസെപ്റ്റ് വെച്ചിട്ട് ഇയാളുടെ വൈഫും ഈ ഏണസ്റ്റും ഡോക്ടർ ഏണസ്റ്റും തമ്മിൽ ഒരു അഫെയർ ഉണ്ടായിരുന്നു, അവരങ്ങനെ ഒളിച്ചോടി പോയി എന്നുള്ള രീതിക്കാണ് അദ്ദേഹം അതിനെ കാണുന്നത്. എന്തായാലും ഹോംസിനൊപ്പം ഇങ്ങനെ കുറച്ച് സസ്പീഷൻസ് കുറച്ച് സംശയങ്ങളൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ ഹോംസ് എന്ത് പറയുകയാണ്, ഹോംസ് നമ്മുടെ ഡോക്ടർ വാട്സനെയും അതേപോലെ തന്നെ നമ്മുടെ ആംബർലിനെയും കൂടിയിട്ട് ഒന്ന് കുറച്ച് സമയം കുറച്ച് ദിവസത്തേക്ക് മാറ്റി നിർത്തുകയാണ്, വേറൊരു സ്ഥലത്തേക്ക് മാറ്റുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ഹോംസിന് ഇയാളുടെ വീട് പോയിട്ട് ആംബർലിയുടെ വീടൊന്ന് പോയിട്ട് സെർച്ച് ചെയ്യാൻ, ഇയാൾ അറിയാതെ പോയിട്ടൊന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം പോയിട്ട് അവിടെ പോയി സെർച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ മൂപ്പർക്ക് ഹോംസിന് കുറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഏകദേശം ഒരു ഐഡിയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് സെർച്ച് ചെയ്യാൻ പോകുന്ന സമയത്ത് ഹോംസ് ആരേനെ കണ്ടുമുട്ടുകയാണ്, നമ്മുടെ ഈ പറഞ്ഞ ബാർക്കറിനെ കണ്ടുമുട്ടുകയാണ്. അപ്പോൾ എന്താണ്, ഇപ്പോൾ മിസ്സായിട്ടുള്ള രണ്ടാളുകളുടെ വീട്ടുകാരും ഏൽപ്പിച്ചിരിക്കുന്ന രണ്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്ന രണ്ട് ഓഫീസേഴ്സും കണ്ടുമുട്ടുകയാണ്. അപ്പോൾ എന്താണ്, ഇവർ ഓൾറെഡി പരസ്പരം അറിയുന്നവരാണ്. എന്തായാലും അവർ അവരുടെ റൈവലറി ഒക്കെ മാറ്റി വെച്ച് ഒന്നിച്ച് വർക്ക് ചെയ്യാം, രണ്ടുപേരെയും നമുക്ക് കണ്ടുപിടിക്കണം എന്നുള്ള തീരുമാനത്തിലോട്ട് ഹോംസും ബാർക്കറും എത്തുകയാണ്. അപ്പോൾ അതിനുശേഷം ഹോംസ് എന്ത് ചെയ്യുന്നുണ്ട്, ആംബർലിയോട് ചോദിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ഇവർ രണ്ടുപേരും കൂടെ അന്വേഷിച്ച ഒരു കൺക്ലൂഷനിലെത്തി, എന്താണ് സംഭവിച്ചത് അവർക്ക് രണ്ടുപേർക്കും എന്നുള്ള കൺക്ലൂഷനിലെത്തി. അതെന്താണ് ആ കൺക്ലൂഷൻ എന്ന് നമ്മൾ അറിയുന്നത് നമ്മുടെ ഹോംസിന്റെ ആംബർലിയോടുള്ള ഈ ചോദ്യത്തിൽ നിന്നാണ്. വാട്ട് ഡിഡ് യു ഡു വിത്ത് ദ ബോഡീസ്, ആ ഡെഡ് ബോഡീസ് നീ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യമാണ് പിന്നെ നമുക്ക് ആ ഒരു പ്ലോട്ടിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം അതായത് അപ്പം ആ ചോദ്യത്തിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ആംബർലി തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ വൈഫിനെയും വൈഫിന്റെ ലവർ എന്ന് പറയപ്പെടുന്ന ആളേനെയും കൊന്നിട്ടുണ്ടാവുക എന്ന് ഹോംസിന്റെ ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം അതിനുശേഷം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം നമുക്ക് സംഭവം ക്ലിയർ ആയി, ഇതാണ് ഹോംസിന്റെ ഫൈൻഡിങ്സ് കൺക്ലൂഷൻ ഇതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇയാൾക്ക് നമ്മുടെ ആംബർലിക്ക് ഭയങ്കരമായിട്ടൊരു കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ട്, ഗിൽട്ടി ഫീലൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വിഷം കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതേസമയം അതൊക്കെ തട്ടിത്തെറിപ്പിച്ച് നമ്മുടെ ഹോംസ് കളയുന്നുണ്ട്, അയാളെ ആത്മഹത്യ ചെയ്യണമെന്നും സമ്മതിക്കുന്നില്ല. അപ്പോൾ അവസാനം ഇയാൾ നമ്മുടെ ഹോംസ് പറയുന്നുണ്ട് എങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു കൺക്ലൂഷനിലോട്ട് എത്തിയത്, ഇയാൾ തന്നെയാണ് ഈ കേസ് കൊടുത്ത ഇയാളെയും അന്വേഷിക്കണം എന്ന് പറഞ്ഞ ഹോംസിനെ ഏൽപ്പിച്ച ആൾ തന്നെയാണ് സ്വന്തം വൈഫിനെയും അത് അവരുടെ ലവർ എന്ന് പറയപ്പെടുന്ന വ്യക്തിയെയും കൊന്നിട്ടുള്ളത് എന്ന് എങ്ങനെ കൺക്ലൂഡ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആംബർലി പറഞ്ഞ കഥ അനുസരിച്ച് അന്ന് ആ സിനിമയ്ക്ക് തിയേറ്റർ ടിക്കറ്റ് ബുക്ക് ചെയ്ത ദിവസം ആംബർലി സിനിമയ്ക്ക് പോയി, പക്ഷേ വൈഫ് കൂടെ വന്നില്ല, കള്ളത്തരം പറഞ്ഞ് വീട്ടിലിരുന്നു എന്നുള്ള രീതിക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആക്ച്വലി ആംബർലി പറഞ്ഞു തന്നെയായിരുന്നു ആ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്ന ആ ഒരു സീറ്റിൽ എന്ത് ചെയ്തില്ല, ആരും വന്ന് ഇരുന്നിട്ടില്ല. അതായത് ഇയാൾ സിനിമയ്ക്ക് പോയിട്ടില്ല, ആംബർലിയും എന്ത് പോയിട്ടില്ല, വൈഫ് മാത്രമല്ല ആംബർലിയും വന്ന് സിനിമയ്ക്ക് പോയിട്ടില്ല, ടിക്കറ്റ് മാത്രമാണ് എടുത്തിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാം. അപ്പം എന്താണ് ഇദ്ദേഹം നുണ പറഞ്ഞതാണ്, അദ്ദേഹം സിനിമയ്ക്ക് പോയി എന്ന് പറഞ്ഞു, പക്ഷേ അവിടെ അയാൾ പോയിട്ടില്ല. അപ്പോൾ അതെന്തോ കള്ളത്തരാണല്ലോ, പറയാൻ പറ്റാത്ത വേറെ എവിടെ പോയിട്ടുണ്ട് എന്നുള്ളതാണല്ലോ. അപ്പം അതേപോലെ തന്നെ പിന്നെ ഒരു റീസൺ എന്തുകൊണ്ടാണ് ആ കൺക്ലൂഷനിലേക്ക് എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് ആ ഒരു വീട് പെയിൻ്റ് അടിക്കാനുള്ള ഒരു കാരണം അവിടെ എന്തോ ഒരു അസാധാരണമായിട്ടൊരു സ്മെല്ല് ഉള്ളത് കൊണ്ടായിരിക്കാം. അപ്പം അത് എവിടേക്ക് കൺക്ലൂഷനിലോട്ട് എത്തുക, ഒരു ഗ്യാസിൻ്റെ സ്മെല്ല് അവിടെ ഉണ്ട് എന്നുള്ളൊരു കൺക്ലൂഷനിലോട്ട് ഹോംസ് എത്തുകയാണ്. അപ്പോൾ ആ ഗ്യാസിൻ്റെ സ്മെല്ല് മറയ്ക്കാനാണ് ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ കൂടെ തന്നെ പെയിൻറ്റിങ്ങും കൂടി അയാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് എന്നൊരു കൺക്ലൂഷനിലോട്ടും ഹോംസ് എത്തുന്നുണ്ട്. പിന്നെയുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ആ ഒരു സ്ട്രോങ് റൂമിനകത്തോട്ട് ഒരു ഗ്യാസ് പൈപ്പ് പോകുന്നതായിട്ട് അദ്ദേഹത്തിന് ശ്രദ്ധയിൽ പെടുകയുണ്ടായി. അപ്പോൾ പുറത്തുനിന്നൊരു ഗ്യാസ് പൈപ്പ് അകത്തോട്ട് കണക്ട് ചെയ്യേണ്ട, സ്ട്രോങ് റൂമിലോട്ട് കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇതൊക്കെ കൂടി കൺക്ലൂഡ് ചെയ്തത് എന്തിലേക്കാണ്, ഈ ആംബർലി ഈ വൈഫിനെയും വൈഫിൻ്റെ ലവർ എന്ന് പറയപ്പെടുന്ന ആളെയും ഡോക്ടറിനെയും കൂടിയിട്ട് ഡോക്ടർ റേ ഏണസ്റ്റിനെയും കൂടിയിട്ട് ആ ഒരു സ്ട്രോങ് റൂമിലിട്ട് ഈ ഗ്യാസ് തുറന്നു വിട്ട്
അതിനകത്ത് ശ്വാസം മുട്ടിച്ച് കൊന്നതാണ് എന്നുള്ളൊരു കൺക്ലൂഷനിലോട്ട് ആരെത്തുകയാണ്, നമ്മുടെ ഹോംസ് എത്തുകയാണ്. അതേപോലെ തന്നെ അവിടുന്ന് അപ്പോൾ ഇതൊരു ഒരു തെളിവ് മീൻസ് എന്തെങ്കിലും ഒരു സ്റ്റോറി ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ സ്റ്റോറി ഉണ്ടാക്കി അവർ രണ്ടുപേരും നാട് വിട്ടുപോയി, എന്നെ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ നഷ്ടമായി അവർ കൊണ്ടുപോയി എന്നുകൊണ്ട് പറഞ്ഞ് വിശ്വാസയോഗ്യമാവുമല്ലോ എന്നുള്ള രീതിക്കാണ് അദ്ദേഹം അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഈ ആംബറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഉണ്ടായിരുന്നത് അയാളുടെ തന്നെ സ്വന്തം പൈസയും കാര്യങ്ങളൊക്കെ കുറച്ച് അദ്ദേഹം കുറച്ച് ഒളിപ്പിച്ച് വെക്കുകയും ചെയ്തു, മിസ്സായി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒളിപ്പിച്ച് വെക്കുകയും ചെയ്തു. പിന്നെ ഈ പറഞ്ഞ വിക്ടിംസ്, ഇവർ കൊല്ലപ്പെട്ടിട്ടുള്ള വൈഫും വൈഫിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഏണസ്റ്റും അവിടെ അടുത്ത് ഏതോ ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ സ്ട്രോങ് റൂമിൽ VV എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ആ എഴുതിയിട്ട സംഭവം നമ്മുടെ ഹോംസിന് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ആ വി എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഞങ്ങളിവിടെ കൊല്ലപ്പെട്ടു എന്നോ ഞങ്ങളെവിടെ എന്തെങ്കിലും ചെയ്തു എന്നോ എന്നുള്ള രീതിക്ക് എന്തെങ്കിലും ആയിരിക്കും എഴുതാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷെ അത് മരണപ്രാളത്തിൽ എഴുതുന്നുണ്ടാവും കംപ്ലീറ്റ് ആക്കാൻ സാധിക്കാത്തത്. അപ്പോൾ ആ ഒരു തെളിവും ആര് കണ്ടെത്തുന്നുണ്ട്, ഹോംസ് കണ്ടെത്തുന്നുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇയാൾ തന്നെ രണ്ടുപേരെയും കൊന്ന് ഒരു എന്താ പറയുക മറ്റുള്ളവർക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടി ഇയാൾ തന്നെ കേസ് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഇയാൾ തന്നെ കേസ് കൊടുത്ത് ഇയാൾ തന്നെ അന്വേഷിക്കാൻ ആളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും സംശയിക്കില്ലല്ലോ അയാളായിരിക്കും കൊന്നിട്ടുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹോംസിനെ ഏൽപ്പിച്ചത് എന്നവർക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ ഇവിടെ എവിടെയാണ് ബോഡീസ് എന്ന് പറയുന്നുണ്ട്, ഒരു പൊട്ടക്കിണറിൽ ഒരു ഡിസ്യൂസ്ഡായിട്ടുള്ള ഒരു വെല്ലിനകത്ത് ഡെഡ് ബോഡീസൊക്കെ അയാൾ തന്നെ അതിനകത്ത് ഉപേക്ഷിച്ചിട്ടുണ്ട്, മറവ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പക്ഷേ അവസാനം ഇത് അവസാനിപ്പിക്കുന്നത് ഹോംസ് എന്ത് പറഞ്ഞുകൊണ്ടാണ്, ഇയാളുടെ ലൈഫ് മിക്കവാറും അവസാനിക്കുന്നതെല്ലാം മെൻ്റൽ ഹോസ്പിറ്റലിലും ആയിരിക്കും എന്ന് പറഞ്ഞത്. കാരണം ഇയാളുടെ കുറേ ഒരു സംശയരോഗം, മേ ബി ഇവർ തമ്മിൽ അങ്ങനെ ഒരു അഫയറൊന്നും ഇല്ലായിരിക്കാം ഈ വൈഫും ആണസ്റ്റും തമ്മിൽ. അപ്പോൾ അയാളുടെ ആ സംശയരോഗമാണ് ആ ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചത്. കൊലപാതകം ചെയ്തു എന്നിട്ട് അത് മറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ കള്ളത്തരങ്ങൾ ചെയ്യുന്നു, അവസാനം പിടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതൊക്കെ ഒരു മെൻ്റൽ ഡിസോർഡറായിട്ടാണ് നമ്മൾ ഹോംസ് കാണുന്നത്. അപ്പോൾ ഈ ഒരു കേസിൻ്റെ ഒരു അന്വേഷണം കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു പ്ലോട്ട് ലൈന്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.